അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ 5-ന് മുൻപ് തന്നെ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്നാണ് റോയിറ്റേഴ്സ് അടക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഒട്ടനവധി ബാലിസ്റ്റിക് മിസൈലും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആക്രമണം. അതും ഇറാന്റെ മണ്ണിൽ നിന്നല്ല, ഇറാഖിന്റെ മണ്ണിൽ നിന്നായിരിക്കും ഇറാന്റെ തിരിച്ചടി. ഇതുതന്നെയാണ് മറ്റൊരു ഭീതിജനകമായ അന്തരീക്ഷം കൂടി ഇറാഖി ജനതയ്ക്ക് സൃഷ്ടിക്കുന്നത്. ലെബനൻ പോലെ നാളെ ഇറാഖും മാറുമെന്ന ഭയം അവിടുത്തെ ഭരണാധികാരികൾക്കുണ്ട്. ഇറാൻ ആക്രമിച്ചാൽ ഉടൻ തന്നെ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ ശക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് പശ്ചിമേഷ്യയെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കുന്നത്. അതേസമയം ശനിയാഴ്ച ലെബനിൽ നിന്നും വടക്കൻ ഇസ്രയേലിലേക്ക് 130-ലധികം റോക്കറ്റുകളാണ് തൊടുത്തുവിട്ടത്. വലിയ തോതിൽ സൈറണുകൾ അവിടെ ആ മേഖലകളിൽ മുഴങ്ങിക്കേട്ടതായി ജനങ്ങൾ പരിഭ്രാന്തി പടർത്തിയിരുന്നു. സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ അയച്ചിരുന്നു. 10 ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമാക്കി പറന്നെത്തിയെന്നും അതിൽ 6 ലെബനിൽ നിന്നും 3 ഇറാഖിൽ നിന്നുമാണ്. മറ്റൊരെണ്ണം എവിടെ നിന്ന് എത്തിയെന്നുള്ളത് കൃത്യമായൊരു വ്യക്തതയില്ലായിരുന്നു. 7 ഡ്രോണുകളെ സൈന്യത്തിന് ഫലപ്രദമായി തടയാൻ സാധിച്ചു. മറ്റ് ഡ്രോണുകൾ കണ്ണുവെട്ടിച്ച് പോയതും ആക്രമണകാരികളായിട്ടുള്ള ഹെലികോപ്റ്ററുകൾ അതിനെ വെടിവെച്ചിടുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ IDF തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. മധ്യ ഇസ്രയേലിൽ പുലർച്ചെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 11 പേർക്കാണ് പരിക്ക് സംഭവിച്ചത്. 3 റോക്കറ്റുകളിൽ 1 ഒരു വീടിനെ തകർത്തിരുന്നു. സൈറൺ മുഴക്കിയതിനു ശേഷം ഹൈഫയുടെ തെക്ക് ബിയാൻമിന പ്രദേശത്ത് ഒരു ഹിസ്ബുള്ള ഡ്രോണിനെ വെടിവെച്ചിട്ടു എന്ന് ഇസ്രയേൽ തന്നെ വ്യക്തമാക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ദൃശ്യം ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ ആക്രമണം ഈ യുദ്ധം ആരംഭിച്ച അന്ന് മുതൽ ഇസ്രയേലിന്റെ ഹോം ഗ്രൗണ്ടിലേക്ക്, പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഏറ്റവും അതിഭീകരമായ ഭീഷണി ഉയർത്തുന്നത് മിസൈലുകളോ കരയുദ്ധങ്ങളിലൂടെയുള്ള തോക്കുകളോ ഒന്നും കൊണ്ട് തന്നെയല്ല, ഡ്രോണുകൾ തന്നെയാണ്. ആക്രമകാരികളായിട്ടുള്ള ഈ ഡ്രോണുകൾ പറന്നു വന്ന് തന്നെയാണ് വലിയ തോതിൽ നഷ്ടങ്ങൾ വിതയ്ക്കുന്നത്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പുതിയ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഗാസയിൽ യുദ്ധം തുടങ്ങി ഇന്നുവരെ ലെബനൻ, ഗാസ, ഇറാഖ്, സിറിയ, യമൻ, ഇറാൻ എന്നീ മേഖലകളിൽ നിന്നും ഏകദേശം 1300 ഡ്രോണുകളാണ് ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചിട്ടുള്ളത്. ഡ്രോണുകളിൽ 231 ഇസ്രയേലിൽ പതിച്ചു എന്നുള്ളതും ഇസ്രയേലിനെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ചിലത് തുറന്ന മേഖലകളിൽ വീണ് പൊട്ടിത്തെറിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും IDF തന്നെ പറയുന്നു. സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം 80% ഡ്രോണുകളെയാണ് ഫലപ്രദമായി തടയാനായി സാധിച്ചിട്ടുള്ളത്. ഇസ്രയേലിനെതിരായിട്ടുള്ള ഡ്രോൺ ആക്രമണത്തിന് ഉത്തരവാദികളായിട്ടുള്ള യൂണിറ്റ് 127 എന്നറിയപ്പെടുന്ന ഹിസ്ബുള്ളയുടെ വ്യോമസേനയ്ക്കെതിരെ അതിശക്തമായ ശ്രമങ്ങളാണ്, പ്രത്യാക്രമണമാണ് തങ്ങൾ വർദ്ധിപ്പിക്കുന്നതായി IDFും പറയുന്നത്. IDFന്റെ കണക്കനുസരിച്ച് ഹിസ്ബുള്ളയുടെ വ്യോമസേനയ്ക്ക് നിലവിൽ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന 100 ഡ്രോണുകളിൽ ഇന്ന് ശേഷിക്കുന്നത് കേവലം 30% താഴെയാണ്. ഡ്രോണുകൾ സൂക്ഷിക്കാൻ വ്യോമസേന ഉപയോഗിക്കുന്ന 54 സൈറ്റുകൾ, ക്രൂയിസ് മിസൈലുകൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന 24 സൈറ്റുകൾ, ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും കൂട്ടിച്ചേർത്ത 8 സൈറ്റുകൾ, 6 ഭൂഗർഭ സൈറ്റുകൾ, 7 ആയുധ ഡിപ്പോകൾ എന്നിവയൊക്കെ തന്നെ IDF സൈന്യം അതിഭീകരമായ രീതിയിൽ പ്രഹരം നൽകി ആക്രമിച്ച് തകർത്തുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ ചെറിയ തോതിലെങ്കിലും നിർവീര്യമാക്കാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്.